നമസ്കാരം. ഈ ഓണനാളിൽ സന്തോഷം പറയാൻ നമുക്കൊപ്പം ഒരതിഥി. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, അഭിമാനം, ആരാധകരുടെ സ്വന്തം ക്രിക്കറ്റർ എസ് ശ്രീശാന്ത്. സ്വാഗതം, ഓണാശംസകൾ. താങ്ക് യു. നമസ്കാരം ശ്രീ. അങ്ങനെ തന്നെ വിളിക്കും. ഉറപ്പായിട്ടും ശ്രീന്ന് ഗോപുന്ന് എന്തോ വിളിക്കാം, പക്ഷെ ഓണായിട്ട് ശ്രീന്ന് വിളിക്കണമല്ല. ഓണവിശേഷങ്ങൾ പറയും. ഓണവിശേഷം നല്ല രസമാണ്. ഇന്ന് ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗ് ഉണ്ട്, അപ്പം എനിക്ക് തോന്നുന്നു ലാൽ സാറിൻ്റെ ആടെല്ലാവരും കണ്ടു കാണും. കേരള ക്രിക്കറ്റ് ലീഗ് പറഞ്ഞ തന്നെ കളി തുടങ്ങുമല്ലേ എന്നാണ് ലാൽ സാർ പറഞ്ഞത്. എന്താ കളി തുടങ്ങുമല്ലേ? അപ്പം വളരെ സന്തോഷമുണ്ട്, കാരണം നമുക്ക് കിട്ടാതെ പോയ അവസരങ്ങൾ നല്ല നല്ല യങ്സ്റ്റേഴ്സിന് ഈ കൊല്ലം ഓണത്തിൻ്റെ ഭാഗമായി കേരള ക്രിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റിന് കിട്ടുന്ന ഏറ്റവും, അല്ലെങ്കിൽ കായിക കേരളത്തിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റ്. ഈ കേരള ക്രിക്കറ്റ് ലീഗ് അതും സ്റ്റാർ സ്പോർട്സ് ലൈവാണ്, ഫാൻ കോൾഡ് ലൈവാണ്. അപ്പം ഒരു യങ്സ്റ്റർ എന്ന് പറയുമ്പം ഒരു ക്ലബ് ക്രിക്കറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ കളിച്ചാലും ചിലപ്പോൾ സ്റ്റാർ സ്പോർട്സ് വരാറില്ല. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ടീമിൽ, അതും ആറ് ടീമുണ്ട്. അപ്പോൾ ആറ് ടീമിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിൻ്റെ ഒരു അംഗമാണ് ഞാൻ, കോർണറും കൂടെയാണ്. അപ്പം ആ ടീമും എല്ലാം കളിക്കുന്ന ഒരു മാച്ച്. എനിക്ക് തോന്നുന്നു ഓണം ഈ തവണ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത്, ശരിക്കും അനന്തപുരിയിലെ എൻ്റെ ആദ്യത്തെ ഓണം. അത് വളരെ സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഈ ഓണക്കാലത്തല്ലാത്തപ്പോഴും ഓണം പോലെ ആഘോഷിച്ചിട്ടുണ്ട്, ഇപ്പോൾ വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ. തീർച്ചയായിട്ടും എല്ലാം ഓണമാണല്ലോ, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അത് ഓണത്തിന് സമാനമായ ഒരു ആഘോഷമാണ്. അപ്പോൾ ഇത്തവണ കൊല്ലം സെയിലേഴ്സിനൊപ്പം സഹ ഉടമ, മെൻറ്റർ, അംബാസിഡർ, അല്ലെങ്കിൽ തന്നെ ഈ ലീഗിൻ്റെ ഒരു അംബാസിഡറാണ് ഞങ്ങൾക്ക് ശ്രീ. ഓ, താങ്ക് യു. അപ്പോൾ കൊല്ലം സെയിലേഴ്സിനൊപ്പം ഉള്ള ഓണം. കൊല്ലം സെയിലേഴ്സിൻ്റെ ഒപ്പം വളരെയധികം സന്തോഷമുണ്ട്. സോഹൻ ചേട്ടൻ എനിക്ക് തോന്നുന്നില്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു എന്താ പറയുക ഓണർ തന്നെയാണ്. കാരണം നമ്മൾ പല ലീഗ്സ് കളിച്ചിട്ടുണ്ട്, പല ലീഗ്സിൽ ഓണേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ലീഗ്സിന് ഓണേഴ്സൊക്കെ വളരെ എന്താ പറയുക കുറേ കാര്യങ്ങളിൽ ഇടപെടും. ഇത് നമ്മളൊരു ടീം മേടിച്ചു, പ്രിപിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു സി എക്ക് ഫുൾ കൺട്രോൾ കൊടുക്കുന്നു. അദ്ദേഹത്തിനോട് പറയുന്നു ഡു വാട്ട് എവർ യു വാണ്ട്, പിന്നെ എനിക്ക് ഫുൾ കൺട്രോൾ തരുന്നു. അപ്പോൾ അതിലേക്ക് വളരെ സന്തോഷമുണ്ട്. അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും. നല്ല പെർഫോമൻസിനെല്ലാം കൂടുതൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഇന്ത്യ കളിക്കണം എന്നൊരു ആ ഒരു ചിന്തയുള്ള നല്ല മനുഷ്യരായ കുറേ ആളുകൾ ഏരീസിൻ്റെ യൂണിറ്റിലുണ്ട്. അപ്പം വളരെയധികം സന്തോഷം. അതുമാത്രമല്ല, നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു കാര്യം കൊണ്ടുവരുന്നത് അടുത്ത 5 വർഷം അല്ലെങ്കിൽ ഒരു 6-7 വർഷത്തിനുള്ളിൽ അഡ്മിനിസ്ട്രേഷനിലും ക്രിക്കറ്റിൻ്റെ ഒരു ക്രിക്കറ്ററിൻ്റെ ഒരു വർക്ക് എത്തിക്സ് അല്ലെങ്കിൽ അവരുടെ റൂട്ടീൻ നമ്മുടെ കോർപ്പറേറ്റിലും കൊണ്ടുവരാനുള്ളൊരു ഇതും, അതുപോലെ തന്നെ കോർപ്പറേറ്റിലെ ആ പഞ്ചിങ്ങും ബീങ് ഡിസിപ്ലിൻഡ് അത് നമ്മുടെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി. അപ്പോൾ ഇത്തവണ കുടുംബത്തിനൊപ്പം എപ്പോഴാകും ഓണാഘോഷം? കുടുംബം ഉണ്ട്, കുടുംബം തിരുവനന്തപുരത്ത് വരും. പത്മനാഭസ്വാമിയുടെ അമ്പലത്തിലും ശിവൻ്റെ അമ്പലത്തിലും പഴങ്ങാടിയിലൊക്കെ പോയി തൊഴുത് ഇവിടെ ഓണത്തിൻ്റെ. തീർച്ചയായിട്ടും എൻ്റെ മോളും മോനും എല്ലാം ആദ്യമായിട്ടാണ് ആക്ച്വലി ഒരു ഓണം തിരുവനന്തപുരത്ത്, അതും നമ്മുടെ അനന്തപുരിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം അവർക്ക് വളരെ കാര്യങ്ങൾ ഇവിടെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓണം ഇസ് ദ ബെസ്റ്റ് ഫെസ്റ്റിവൽ. ഏതൊരു റിലീജിയൻ നോക്കിയാലും ഒരു മതമില്ല ഭേദമില്ലാത്ത ഒരു റിലീജിയൻ അങ്ങനെ ഒന്നും നോക്കാത്ത ഒരു ഒരു ഫെസ്റ്റിവലാണല്ലോ. അപ്പം വളരെ അവരെ എക്സൈറ്റഡ് ആണ്. അപ്പം ലുക്കിംഗ് ഫോർവേഡ്. ഇപ്പോൾ ശ്രീക്കിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഓണമാണ്, ഇരട്ടി സന്തോഷമാണ്. കാരണം സ്വന്തം ടീം, മെൻറ്ററായ ടീം, അംബാസിഡറായ ടീം, സഹ ഉടമയായ ടീം ടോപ്പിൽ നിൽക്കുകയാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ. അപ്പോൾ രണ്ടോണത്തേക്കാളും കൂടുതൽ എനിക്ക് പറഞ്ഞത് വളരെ സന്തോഷം കേട്ടോ. ഇത്ര നല്ല കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന്, അതിപ്പോൾ അംബാസിഡറാണെങ്കിലും കോർണറാണെങ്കിലും അല്ലെങ്കിൽ മെൻറ്ററാണെങ്കിലും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ റെസ്പോൺസിബിളായിട്ട് ഓരോ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി സച്ചിൻ ബേബി, ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മൾ കഴിഞ്ഞ മാച്ച് കണ്ടത്. ഒരു 100, ഫസ്റ്റ് 100 ഓഫ് കേരള ക്രിക്കറ്റ് ലീഗ്. അതും എവിടെയും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. നമ്മുടെ സ്വന്തം നാട് കൊച്ചിക്കെതിരെ ആയിരുന്നു, പക്ഷേ എങ്കിലും കൊച്ചിക്കെതിരെ, സച്ചിനും കൊച്ചിക്കാരനാണ്. അപ്പം കൊച്ചിക്കെതിരെ സച്ചിൻ്റെ ഒരു ഉഗ്രൻ നോക്ക്, അത് എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നു. അതൊരു വൻ സംഭവമല്ലേ? കാരണം ഓണത്തിൻ്റെ ദിവസവും കേരള ക്രിക്കറ്റ് ലീഗ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ്. ആ ഓണത്തിൻ്റെ ആഘോഷം ഞാൻ ഏറ്റവും എന്താ പറയുക ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഗെയിമായ ക്രിക്കറ്റ് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ കൂടെ കളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമുക്ക് മാച്ച് ഇല്ല ഓണത്തിൻ്റെ ദിവസം, പക്ഷേ ഓണത്തിൻ്റെ ദിവസം സ്റ്റേഡിയത്തിൽ പോയി കളി കാണാൻ അവസരമാണ്. ഉച്ചയ്ക്ക് നല്ല സദ്യ കഴിച്ചതിന് ശേഷം ഒന്ന് ഗ്രൗണ്ടിൽ പോകുക, ഉച്ചയ്ക്ക് ശേഷം ഒരു മാച്ചുണ്ട്, അതിനുശേഷം വൈകുന്നേരം മാച്ചുണ്ട്, പിന്നെ 17-ാം തീയതിയാണ് സെമി ഫൈനൽ, 18-ാം തീയതിയാണ് ഫൈനൽ. അപ്പോൾ തീർച്ചയായിട്ടും ലുക്കിംഗ് ഫോർവേഡ്. കാരണം ഓണത്തിൻ്റെക്കാലം കൂടുതൽ എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റിൻ്റെ
ചരിത്രത്തിൽ തീർച്ചയായിട്ടും ഇതൊരു ഒരു തൂവൽ തന്നെയായിരിക്കും. ഇപ്പോൾ സ്ത്രീക്കുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം അല്ല ഇപ്പോൾ യൂത്തിനുള്ളത്. അതായത് ഇപ്പോൾ കെ എസ് സിയിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അബ്ദുൽ ബാസിത്ത് ആയാലും നമ്മുടെ സച്ചിൻ ബേബി ആയാലും ഒക്കെ ഓൾറെഡി അവർ ഐ പി എല്ലുമായിട്ടൊക്കെ അടുപ്പമുള്ളവരാണെങ്കിൽ പോലും അവർക്കൊക്കെ വലിയൊരു നോട്ടഡ് പേഴ്സണാലിറ്റീസായി അവർ മാറുകയാണ്. അപ്പോൾ സ്ത്രീക്കത് കിട്ടാതെ പോയത്, അതായത് വളരെ ഫൈറ്റ് ചെയ്ത് വരേണ്ടി വന്നു ഇന്ത്യൻ ടീമിലേക്ക്, നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അങ്ങനൊന്നും കിട്ടാതെ പോയതിലുള്ള. അയ്യോ, എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ പോയി അനുഭവിച്ച ഓരോ കഷ്ടപ്പാടുകൾ പണ്ടത്തെ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും പറയുന്നതും എല്ലാവരും പഠിപ്പിക്കുന്ന പറയില്ല, എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു, വി ഗോ ടു അൺലേൺ ഫ്യൂ തിങ്സ്. നമ്മളൊരു സ്ഥലത്തെത്തി ഭയങ്കര കഷ്ടപ്പെട്ടാണ്, ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് സ്ഥലത്തെത്തിയെന്നല്ല ഒരു യങ്സ്റ്ററിനെ പഠിപ്പിക്കേണ്ടത്. ഒരു യങ്സ്റ്ററിനെ പഠിപ്പിക്കണം, അവിടെ എത്താൻ എളുപ്പമാണ്, ആ ഒരു വഴി കറക്റ്റ് പാത പിന്തുടർന്നാൽ ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ കേരള ടെലിവിഷനിങ് ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് കിട്ടാത്ത ഫെസിലിറ്റീസ് ഒരു പുതിയ പയനെ കിട്ടുമ്പോൾ നമുക്ക്, എനിക്ക് എൻ്റെ പേഴ്സണൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ആ കഷ്ടപ്പാടുകൾ കൂടെ അവർ അദ്ദേഹത്തിന് പോകേണ്ട കാര്യമില്ല, നേരെ സ്റ്റാർ സ്പോർട്സിൽ ലൈവ് ഒരു 2 സീസൺ അടിച്ച് കഴിഞ്ഞാൽ നാട്ടുകാരും ഏത് അമേരിക്കയിൽ നിന്ന് വരെ ഫോൺ വരും. ഒരു കസിൻ്റെ ആണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും അവൻ അറിയാത്തൊരു പയ്യനാണെങ്കിലും അത് ആരുടെ ഒരു ഉഗ്രനായിട്ട് ഷോർട്ട് അടിച്ചല്ലോ. അതൊക്കെ നമ്മൾ സ്വപ്നം മാത്രമാണ് പണ്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ കഷ്ടപ്പെടുന്നതിലും കൂടുതൽ അധ്വാനം കൂടുതലായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പം വെൻ യു ഗെറ്റ് സംതിങ് വെരി ഈസിലി അതിൻ്റെ ആ വാല്യൂ കുറച്ച് യങ്സ്റ്റേഴ്സിന് മനസ്സിലാവുന്നില്ല. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ കളിക്കുന്ന ടൈമിൽ രഞ്ജി ട്രോഫിയിലാണെങ്കിൽ ഒരു മാച്ച് തോറ്റു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സീസൺ മൊത്തം പ്രാക്ടീസ് ചെയ്ത് ക്ലബ് മാച്ചിൽ പെർഫോം ചെയ്താലാണ് രഞ്ജി ട്രോഫിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. ആ രഞ്ജി ട്രോഫിയിലെല്ലാം പെർഫോം ചെയ്താലാണ് സൗത്ത് സോണിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. സൗത്ത് സോണിൽ നല്ലോണം പെർഫോം ചെയ്താലാണ് ഇന്ത്യ ബിയിൽ കിട്ടുകയുള്ളൂ. ഇന്ത്യ ബിയിൽ നിന്ന് ഇന്ത്യ എയിൽ വരണം, ഇന്ത്യ എയിൽ വന്നിട്ട് ഇന്ത്യൻ ടീമിൽ വരണമെങ്കിൽ അതൊരു വലിയ 15 പേരിൽ വരും. പിന്നെ ആ 15-ൽ നിന്ന് 11 കയറാമെന്ന് പറഞ്ഞാൽ വേറൊരു വലിയൊരു കടപ്പാട് തന്നെയാണ്. പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു കഷ്ടപ്പെടുന്നേക്കാളും കൂടുതൽ ഇറ്റ്സ് എ ജേണി, ആ ജേണി ഈസിയായി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യം, 2007 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ ഡ്രസ്സിങ് റൂമിൽ മിനിമം ഒരു 5 മലയാളികളുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് ഞാൻ റിട്ടയർ ചെയ്യുന്നതാണ് പറഞ്ഞത്. സഞ്ജുവിന് ചിലപ്പോൾ ആ ഭാഗ്യം കിട്ടിയേക്കും. സഞ്ജുവിന് ഭാഗ്യം കിട്ടണമെങ്കിൽ സഞ്ജുവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ത്യയിൽ കളിക്കണം. അതിന് സഞ്ജു വളരെ മനോഹരമായ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണം. നമ്മളെല്ലാ മലയാളികളും ഇപ്പോൾ സഞ്ജു 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 എന്നാണ് പറയുന്നത്. അല്ല, സച്ചിൻ ബേബിയുണ്ട്, MD നിതീഷ് എന്ന് പറഞ്ഞു, ബേസിൽ തമ്പി സഞ്ജുവിൻ്റെ ഒപ്പം ഇന്ത്യ സിംബാബ്വേ സീരീസിലുണ്ടായിരുന്നു, കളിക്കാൻ അവസരം കിട്ടിയില്ല. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ KP എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, നല്ല രീതിയിൽ ഈ തവണ രഞ്ജി ട്രോഫിയിലും പെർഫോം ചെയ്യുന്നു, 23-ലും പെർഫോം ചെയ്തിട്ടുണ്ട്. കുറേ നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബിജു, കൊല്ലത്തു നിന്ന് വരുന്നൊരു ബിജു എന്ന് പറയുന്ന പയ്യൻ, നോർമലി കളിക്കുന്ന ഒരു പയ്യൻ, ഇത്രയും മനോഹരമായ ഇത്രയും വലിയ സിറ്റുവേഷനിൽ TA ശേഖർ സാർ തൊട്ട് വളരെ IPLൻ്റെ സെലക്ഷൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന എല്ലാവരും ഇമ്പ്രസ്ഡ് ആയ ഒരു പയ്യനാണ് ബിജു. അതുപോലെ തന്നെ പവൻ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ, ഡ്രീം കം ട്രൂ. അതുകൊണ്ട് മലയാളികളുടെ അപേക്ഷ എന്ന് പറഞ്ഞാൽ ഷറഫുദ്ദീൻ, വാട്ട് ആൻ ഓൾറൗണ്ടർ. ഇത്രയും നല്ലൊരു പ്ലെയർ 12 വർഷമായി കേരളത്തിൽ കളിച്ചിട്ടും അദ്ദേഹം ഇതുവരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അതൊക്കെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്, സെലക്ഷൻ്റെ ഭാഗമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡോണ്ട് ബ്ലെയിം ദ സർക്കംസ്റ്റാൻസസ്, സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും ഡോണ്ട് ബ്ലെയിം ദ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ലോകം കാണുകയാണ്. ആ ലോകം കാണുമ്പോൾ എന്തായാലും ഒരു സെലക്ടറിനോ ഒരു അഡ്മിനിസ്ട്രേറ്ററിനോ നിങ്ങളെ പുറത്തിരുത്താൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യണം. അതാണ് ഞാൻ മലയാളിയോടും പറയണത്. സഞ്ജു മാത്രമല്ല, സഞ്ജുവിനേക്കാളും എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ പണ്ട് പറയുന്നത് എന്നേക്കാളും 1000 times ബെറ്റർ ക്രിക്കറ്റേഴ്സ് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ സഞ്ജുവിനേക്കാളും 1000 times ബെറ്റർ ക്രിക്കറ്റേഴ്സ് തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്, ആസ് വി സ്പീക്ക്. ഇന്ന് തന്നെ ഓണത്തിന് എനിക്ക് ഉറപ്പാണ്, ഈ ഓണ ഫെസ്റ്റിവലിൽ കഴിഞ്ഞും കഴിയുന്നതിന് മുമ്പും പ്രാക്ടീസിനും ഡെഡിക്കേറ്റഡായി വർക്ക് ചെയ്യുന്ന കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവരോടെൻ്റെ അഭ്യർത്ഥന, കീപ് വർക്കിംഗ് ഹാർഡ്. കാരണം സഞ്ജു ശ്രീശാന്ത് അല്ലെങ്കിൽ ടിനു അല്ല, അതിലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അതിനൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ ആം റിയലി പ്രൗഡ്. അമ്മയുമായി വളരെ ആത്മബന്ധമുള്ള ഒരാളാണ്, അമ്മയ്ക്കും അങ്ങനെ തന്നെ. അമ്മയോണങ്ങളെക്കുറിച്ച്? തീർച്ചയായിട്ടും അമ്മയാണ് എൻ്റെ, എനിക്ക് തോന്നുന്നു ദ റിയൽ ട്രൂത്ത് ഉള്ള ലോകത്തിലുള്ള ഏറ്റവും യൂണിവേഴ്സിലെ ഏറ്റവും ഉള്ള ഒരു സത്യം എന്ന് പറഞ്ഞാൽ അമ്മ. പിന്നെ നമ്മൾ കാണുന്ന സൂര്യൻ. അപ്പം എനിക്ക് തോന്നുന്നു അമ്മ പറയുന്ന ഒരു കാര്യം, എല്ലാ ഓണത്തിനും ഫെസ്റ്റിവലിനൊക്കെ വീട്ടിലുണ്ടാകണം. അതാണ് നമ്മുടെ അമ്മമ്മമാരുമായിട്ട് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മാക്സിമം അതിനാണ് ട്രയർ, വിഷു ആണെങ്കിലും ഓണമായാലും ക്രിസ്മസ് ആണെങ്കിലും നമ്മളെപ്പോഴും മാക്സിമം ട്രൈ ചെയ്യുന്ന എല്ലാ കുടുംബത്തിലും, ഇപ്പോൾ ഈദാണെങ്കിൽ തന്നെ എല്ലാ മുസ്ലിം ഫാമിലിയൊക്കെ എല്ലാവരും ഒരുമിക്കും.
അതൊരു പ്രത്യേക ഇതാണ്. അതാ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ് അമ്മമാരാണ് എടുക്കുന്നത്. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലെല്ലാം അമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എവറി മദർ തിങ്സ് വിത്ത് ദ ഹാർട്ട്, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അച്ഛമ്മ ഫാദേഴ്സാണ് മൈൻഡ് വെച്ച് യൂസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു രണ്ടും മൈൻഡും ഹാർട്ടും യൂസ് ചെയ്യുന്നു. എല്ലാവരും ഇപ്പം റീൽസും മറ്റേ ഫോണിലൊക്കെയാണ്. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോഴും ദേവാനഗ്രഹം കൊണ്ട് ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക. എൻ്റെ അമ്മൂമ്മ എന്നോട് എങ്ങനെ വളർത്തിയോ അതിലും അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ ബെറ്ററായിട്ട് ഇപ്പം എൻ്റെ കുട്ടികളെ അമ്മ അമ്മൂര് അമ്മൂമ്മയായിട്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അമ്മയുടെ ഓണവും അങ്ങനെ തന്നെ. ശരി, അപ്പോൾ ഒരു ഓണപ്പാട്ട്, ശ്രീ ഒരു പാട്ടുകാരൻ കൂടി. ഞാൻ പാട്ടുകാരനല്ല, ഞാൻ ഇപ്പോൾ കൊല്ലം സിലേസിൻ്റെ ടൈറ്റിൽ ട്രാക്ക് പാടാനൊരു അവസരം തന്നു. പിന്നെ ഇപ്പോൾ ഒരു തമിഴ് സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ ഓണത്തിന് ശേഷം അത് റിലീസാവും. ഒരു റിംഗ് ടോൺ എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തിൽ പാടിയിട്ടുണ്ട് ഒരു മെലഡി. ഇപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെറുപ്പത്തിൽ യൂത്ത് ഫെസ്റ്റിവലിനോ എന്തോ എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചി നിവേദിത, ഇപ്പോൾ സീരിയൽ ഒക്കെ അഭിനയിക്കുന്ന പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്ന നിവി ചേച്ചി ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ടീച്ചർ. അതുപോലെ തന്നെ ദിവ്യ ചേച്ചി ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന അളിയൻ്റെ ഗുരു. അവർ പാട്ട് പഠിക്കാൻ പോകുമ്പോൾ ചുമ്മാ നമ്മൾ തറയെ പോയിരുന്നതിനെ കേൾക്കുമായിരുന്നു സസരീരിക്കും അതൊക്കെ സംഗീതമൊക്കെ പാടുമ്പോൾ. അതുകൊണ്ട് ഞാൻ പാട്ടുകാരനല്ല, ഓണമായതുകൊണ്ട് ഇപ്പോൾ ആർക്കും പാടാമെന്നുള്ള രീതിയിൽ ഞാനൊരു എന്നെ അന്ന് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ പാടിയൊരു നാല് വരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഓണപ്പാട്ടാണ്. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമേ പൊന്നിലെന്നീ തണലേ, ഒന്നും അറിയാത്ത പിഞ്ചോ മനകള വന്നു നിൽക്കുന്നു നമ്മൾ ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമേ പൊന്നിലെന്നീ തണലേ. അതിനെനിക്ക് ഇഷ്ടമുള്ളൊരു വേർഡ്സ് നമ്മൾ പണ്ട് ഇപ്പോഴൊന്നും പിള്ളേർ ചെയ്യുന്നറിയില്ല, പണ്ട് നമ്മുടെ കാക്കൂരും കോതമംഗലം അതൊക്കെ ചെയ്യുന്ന ഞാവൽ പഴം തിന്ന് നാവു കറുക്കുമ്പോൾ പൂവാലെന്നാനേ നില്ല നില്ല താളത്തിലാടുന്നു രൂഞ്ഞാലിൽ ഭൂമിയും ആകാശവും. ആ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വന്നിട്ട് ഇപ്പോൾ പാടി ക്ലാസിക്കൽ മ്യൂസിക്കിൽ ആ ഫെസ്റ്റിൽ വന്ന ടീച്ചേഴ്സ് ഒന്ന് മൈനസ് മാർക്ക് കുറച്ച് പ്ലസ് ഇടുക. അതാണ് ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് അല്ല ലൈഫിൽ. ആ ടൈമിൽ ക്ലാസ് കിട്ടിയതിന് പഠി കോമ്പറ്റീഷന് പങ്കെടുത്തു. ഇപ്പം ലൈഫിൽ ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടി നമ്മളിപ്പോൾ നല്ല നന്നായിട്ട് പഠിക്കുന്നു. മനസ്സിൽ പരിവപ്പെട്ട ഒരു കോച്ച്, ഒരു ബൗളിംഗ് കോച്ച് ഉണ്ട്? അല്ല, ബോളിംഗ് കോച്ചിനെ അങ്ങനെ കൂടുതൽ ഒരു എൽഡർ ബ്രദർ. ഞാൻ ഒരിക്കലും ഒരു കോച്ചിങ്ങിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഒരു കോച്ചിനേക്കാളും കൂടുതൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു എൽഡർ ബ്രദർലി അല്ലെങ്കിൽ ഒരു ഫാദർലി ഫിഗർ ഗൈഡിങ് റാദർ ദാൻ ടെല്ലിങ് യു വാട്ട് ടു ഡു. ശകാരിക്കുകയും ചെയ്യണം, എന്നാൽ അതിൻ്റെ രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും ഒരു എൽഡർ ബ്രദർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അവകാശമാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വെൻ യു ഗോ ടു ദ ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഒരു ഐ പി എൽ ടീമിൽ പോകുമ്പോൾ ഒരു മലയാളി പോകുമ്പോൾ ഹി ഈസ് റെപ്രസെൻറ്റിങ് നമ്മുടെ കേരളം മലയാളക്കാരെ മൊത്തം റെപ്രസെൻറ്റീവ് ആണ്. അപ്പോൾ ഈ ഷുഡ് ബി ഇൻവിൻസിബിൾ. ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ലെജൻഡറി പെർഫോമൻസ് ഷുഡ് ബി എ റെഗുലർ തിങ്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നല്ലോണം എറിഞ്ഞു അല്ലെങ്കിൽ നല്ലോണം ബാറ്റ് ചെയ്യുന്ന ആയിരിക്കരുത്. ഇതൊക്കെ ജീവിതത്തിൽ ഒരു തവണയെ പറ്റുന്നതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ല. ശ്രീ ഈ ഇത് ഈ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ശ്രീശാന്തിന് ദേവനഗ്രഹം കൊണ്ട് കാക്കൂരി കാളവയിലെല്ലാം കണ്ട് വളർന്ന എനിക്ക് T20 വേൾഡ് കപ്പും ജയിക്കാൻ പറ്റി, 50 ഓവർ വേൾഡ് കപ്പും ജയിക്കാൻ പറ്റി, അതുപോലെ തന്നെ ടെസ്റ്റ് റാങ്ക് നമ്പർ 1 ആ മാച്ചിന് മാൻ ഓഫ് ദി മാച്ച് ആകാൻ പറ്റി. ടെസ്റ്റ് റാങ്ക് നമ്പർ 1 ഇന്ത്യ ഏറ്റവും ആദ്യമായപ്പോൾ ആ ടീമിൽ 11 ഞാൻ. അപ്പോൾ എനിക്കത് പറ്റുമെങ്കിൽ ഒന്നുമില്ല, ഒരുള്ളി മൈൻഡ് സെറ്റ്, പിന്നെ വർക്ക് എത്തിക്സ്, റൂട്ടീൻ. ഓഫ് ദ ഫീൽഡ് വാട്ട് യു ഡു ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഓൺ ദ ഫീൽഡ് വെൻ യു കം ഇൻ യു ഷുഡ് ബി പ്രിപ്പയർഡ്. പ്രിപ്പറേഷൻ ഇസ് ദ കീ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓണത്തിൽ നിന്ന് അല്പം മാറുക, തീർച്ചയായിട്ടും ടീമിലിടം കിട്ടാത്ത കാരണത്താലെന്ന് ബോധ്യപ്പെട്ട ഒരു കമൻറ്റ് ഒരു പ്ലെയറുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഞാനിനി ഈ കളികളൊന്നും കാണുന്നില്ല എന്ന് ഓർമ്മ. എനിക്ക് ഞാനിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ സുരേഷനൊക്കെ പറഞ്ഞ പോലെ ബി കോൺഫിഡൻറ്റ് വെൻ യു സ്പീക്ക്. യെസ്. അപ്പോൾ അന്ന് പരാഗിനോട് ശ്രീ പറഞ്ഞൊരു മറുപടിയുണ്ട്, ദേശസ്നേഹിയായിരിക്കണമെന്ന്. ദേശസ്നേഹിയായിരിക്കണമെന്ന് നിർബന്ധമുള്ളത് എന്തുകൊണ്ടാണ്? ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കൺട്രി വേൾഡ് കപ്പിന് പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്?
ഇന്ത്യക്ക് കളിക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങളുടെ മാച്ച് കാണുന്നില്ല എന്നൊരു യങ്സ്റ്റർ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലയോ? അപ്പം നമ്മുടെ ഏത് കൺട്രി, ഇന്ത്യ മാത്രമല്ല ഓസ്ട്രേലിയൻ ഏത് കൺട്രിക്കാണെങ്കിലും, ഒരു കൺട്രിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, നമ്മളെങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്? വൺ വേൾഡ് വൺ ലൈഫ്, ദാറ്റ് ഐ എഗ്രി. പക്ഷേ കോമ്പറ്റീഷൻ വരുമ്പോൾ ഇന്ത്യ വെച്ചത് പാകിസ്ഥാനാണ് ശരി, ഇന്ത്യ വെച്ച് ഓസ്ട്രേലിയ ആണ് ശരി, ആരാണെങ്കിലും, ഞാനങ്ങനെ കളിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ക്ലബ് ക്രിക്കറ്റാണെങ്കിൽ പോലെ എടപ്പള്ളി സൺസീസി എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെയാണ് പണ്ട് തൊട്ട് ഇപ്പോഴും കളിക്കുന്നത്. ആ സൺസീസി എടപ്പള്ളിക്ക് വേണ്ടി കളിക്കുമ്പോൾ വേറെ YMCA ആണെങ്കിലും YWCA ആണെങ്കിലും ഏത് ടീമാണെങ്കിലും, ഇഫ് ഈവൻ ഇഫ് യു ആർ നോട്ട് പ്ലേയിങ്, നമ്മൾ ആ ഗ്രൗണ്ടിൽ പോയി സപ്പോർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അവൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും ആളുകൾ അധ്വാനിച്ച് കളിക്കുന്ന ഒരു ടൂർണമെൻ്റ് ഞാൻ കാണില്ല, കാരണം ഞാൻ പെർഫോം ചെയ്തിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ ഫൂൾ. കാരണം അദ്ദേഹം കളിക്കുമ്പോൾ യെസ് അതൊരു ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞായിരിക്കും, നിരാശയിൽ പറഞ്ഞതാണ്. ആ നിരാശ, അത് നിരാശയല്ലല്ലോ, അത് പക്ഷേ പരാതിയാണ്, അത് പ്രൊഫഷണൽ ക്രിക്കറ്ററാണ്, സ്വാഭാവികമായിട്ട് അത് പറയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ഇപ്പോഴും ഇപ്പോൾ കേരളത്തിൽ തന്നെ പലരും സെലക്ഷൻ കിട്ടാണ്ടിരിക്കുമ്പം ബ്ലെയിമിങ് ദ സർക്കംസ്റ്റാൻസസ്, നെവർ, പ്ലീസ് ഡോണ്ട് ബ്ലെയിം യു സർക്കംസ്റ്റാൻസസ്. കാരണം 2007 വേൾഡ് കപ്പിൽ, ഇപ്പം എനിക്ക് എല്ലാവരും കുറിച്ച് പറയാം, എന്നെ കുറിച്ച് ഞാൻ പറയാം, 2007 വേൾഡ് കപ്പിൽ ഞാൻ പോകുമ്പോൾ പി ബാലേന്ദ്രൻ സാറ് പറയുന്ന കേരള ടൂർണമെൻറ്റിൻ്റെ, കേരള കളിക്കുന്ന കേരള ഗ്രൗണ്ടിൽ മാറ്റ് ഞാൻ സ്വന്തം ആ ഗ്രൗണ്ട്സ്മെൻ്റെ കൂടെ വലിച്ചടിച്ച് ആനയടിച്ച് പ്രാക്ടീസ് ചെയ്തതാണ്, എന്നിട്ടാണ് ഇപ്പോൾ വേൾഡ് കപ്പ് ജയിച്ചത്. അപ്പോൾ അങ്ങനെ വന്ന് എനിക്ക് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ഐ നെവർ ബ്ലെയിംഡ്. എൻ്റെ ഏത് ഇൻ്റർവ്യൂ എടുത്തൊക്കെ ഞാൻ ഒരിക്കലും ബ്ലെയിം ചെയ്തിട്ടില്ല എനിക്ക് ഫെസിലിറ്റീസ് കിട്ടില്ല എന്ന്. ഇപ്പം നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം, നമ്മുടെ സെലക്ഷൻ കിട്ടാണ്ട് പോകുന്ന ടീം. ഇപ്പോൾ ഇന്ത്യ കളിക്കുമ്പോൾ നാനൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, 2003 ഞാനിത് പറയാൻ ആഗ്രഹം, കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല, 2003 വേൾഡ് കപ്പ് കളിക്കുന്ന നടക്കുന്ന സമയത്ത് ഞാനും റെയ്ഫിയും ഒരു നമ്മുടെ കേരള വേഴ്സസ് കർണാടക മാച്ച് നടക്കുകയാണ്, പ്ലേറ്റ് എ പ്ലേറ്റ് ബി ഫൈനൽ നടക്കുകയാണ്, രഞ്ജി ട്രോഫി ഫൈനൽ നടക്കുകയാണ്, 2003-2004 വേൾഡ് കപ്പിൻ്റെ ടൈമിൽ. ആ ടൈമിൽ നമ്മൾ ആ വേൾഡ് കപ്പ് കണ്ടിരിക്കുമ്പോൾ ഓസ്ട്രേലിയ നമ്മളെ വളരെ മോശമായിട്ട് തോൽപ്പിക്കുകയാണ്, 2003 വേൾഡ് കപ്പ്. എനിക്ക് തോന്നുന്നു ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ ടീമാണ് ആ വേൾഡ് കപ്പ് ജയിച്ചത്, കളിച്ചത്, ജയിച്ചതെന്നാണ് പറയുന്നത്. കാരണം അത്ര നല്ല ടീമായിരുന്നു, ശ്രീനാഥ് ഉൾപ്പെടെ ആശിഷ് നെഹ്റ സഹീർ ഖാൻ സൗരവ് ഗാംഗുലി ക്യാപ്റ്റൻ. എനിക്കിപ്പോഴും ഞാൻ പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസാണ്. ടിനിച്ചേട്ടൻ ജസ്റ്റ് മിസ്സാണ് ആ വേൾഡ് കപ്പിന് മുമ്പ്, ന്യൂസിലൻഡ് സീരീസിലും കൂടെ നല്ലോണം എറിഞ്ഞു ടിനിച്ചേട്ടനും ആ വേൾഡ് കപ്പ് കളിച്ചാണ്. അപ്പം ആ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റെയ്ഫിയുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാം, റെയ്ഫി അത് എങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല, റെയ്ഫി അടുത്ത വേൾഡ് കപ്പ് ഞാൻ കളിക്കും, ഓസ്ട്രേലിയ തോൽപ്പിക്കും, നമ്മൾ വേൾഡ് കപ്പ് ജയിക്കും. അപ്പോൾ റെയ്ഫി ഇങ്ങനെ നമ്മളെന്തോ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുക, റെയ്ഫി ഇങ്ങനെ നോക്കിയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ എന്താടാ കളിയാക്കണം, അല്ല കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയായിരുന്നു. അപ്പോൾ വഴിയിലൊക്കെ ഞാൻ പറയുന്നുണ്ട് എടാ നോക്കിക്കോ നോക്കിക്കോ നോക്കിക്കോ. അപ്പോൾ അത് കഴിഞ്ഞ് റെയ്ഫി വിൻസൺ തോമസിൻ്റെ അടുത്ത് ഇപ്പോൾ ആ കഥ ചോദിച്ചാൽ റെയ്ഫി അതിലും നന്നായിട്ട് ഇതിലും നന്നായിട്ട് പറഞ്ഞുതരും. വേറൊന്നുമല്ല, നമ്മുടെ ദേശസ്നേഹം ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇന്ത്യയെ താഴ്ത്തി കാണിക്കുന്ന ഒരുത്തനെ എനിക്ക് ബഹുമാനമില്ല. ശരി, അപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ മാച്ച് ജയിച്ചു, അതിന് കാരണക്കാരൻ ശ്രീയാണ്. യുവരാജ് സിംഗിൻ്റെ 75 ഇല്ലെങ്കിൽ എനിക്ക് ആ ബോളിംഗ്, പക്ഷേ ആ രണ്ട് പന്തുകൾ, ഗോഡ്സ് ഗ്രേസ് ഗോഡ്സ് ഗ്രേസ്, ഗിൽക്രിസ്റ്റും ഹൈഡനും അതെങ്ങനെ എറിഞ്ഞു, ഞാനത് ആ കളികളൊക്കെ നമ്മളന്ന് ആരാധനയോടെ കണ്ടിരിക്കുന്നതാണ്. അവിടെ ശ്രീ ഒരിക്കലും ഒരു യോർക്കർ ലെങ്ത് അല്ലെങ്കിൽ ക്ലീൻ ബൗൾഡ് ആക്കണമെന്ന ലക്ഷ്യത്തോടെ പന്തെറിഞ്ഞ ഒരാളല്ല ആ ഒരു, പക്ഷെ ആ രണ്ട് പന്തുകൾ അത് എവിടെ നിന്നാണ് ഒരു എനർജി കിട്ടിയത്, അതിനുശേഷമുള്ള ആ ഒരു ആവേശം, ആ പിച്ചിൽ അടിച്ചുള്ള ആവേശം, അതിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓസ്ട്രേലിയക്കെതിരെ എനിക്ക് കളിക്കാൻ കിട്ടിയ വേൾഡ് കപ്പിലെ ഏക അവസരമാണത്. കാരണം 2007 വേൾഡ് കപ്പ് 54 പോയപ്പോൾ അവർ വേൾഡ് ചാമ്പ്യൻസ് ആണ്. 99 വേൾഡ് ചാമ്പ്യൻസ്, 2003 വേൾഡ് ചാമ്പ്യൻസ്, 2007 വേൾഡ് കപ്പ് ചാമ്പ്യൻസ്. മലയാളി എന്നുള്ള രീതിയിൽ കേരള ക്രിക്കറ്റിൽ നിന്ന് കളിച്ച് വളർന്ന ശ്രീശാന്തിന് MRF പീസ് ഫൗണ്ടേഷനിലും ഡൽഹി ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയെങ്കിലും മലയാളി എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് കളിക്കുമ്പോൾ കിട്ടിയ സുവർണ അവസരം, ഞാനതൊരു ചലഞ്ചായിട്ട് കൂട്ടിയിട്ടില്ല. ഞാൻ 2003 റെയ്ഫിയുടെ അടുത്ത് തമാശയ്ക്കല്ല പറഞ്ഞത്, വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അതിന് പിന്നെ അതിനുവേണ്ടി അധ്വാനിച്ച് ഓരോരോ മാനിഫെസ്റ്റേഷൻ, ഇപ്പോഴത്തെ റീൽസിലൊക്കെ പറഞ്ഞ മാനിഫെസ്റ്റേഷനൊക്കെ അന്നേ ദേവാനഗരം കൊണ്ട് MRF എന്നൊക്കെ പഠിച്ചുകൊണ്ട് നമ്മളത് വിഷ്വലൈസ് ചെയ്ത് എവറി വിക്കറ്റ് വാസ് പ്ലാൻഡ്, എവറി ബോൾ ഐ ബോൾഡ് ഫോർ ദ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഇസ് പ്ലാൻഡ്. അല്ലാണ്ട് വെറുതെ ഒരു രാവിലെ എണീറ്റ് ഇന്ന് മാച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടി എറിയാറില്ല. രഞ്ജി ട്രോഫി പോലും ഇപ്പോഴും, അതാണ് നേരത്തെ പറഞ്ഞ മിഥുൻ്റെ കാര്യം പറഞ്ഞപ്പോഴും, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്ലാൻ ആ 4 ഓവർ 24 ബോൾ എങ്ങനെ എറിയണം, ആ 24 ബോൾ ഈ വിക്കറ്റിൽ കളിക്കുമ്പോൾ പ്രൊഫഷണലിസം. ചേട്ടൻ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചേട്ടൻ ചെയ്യുമ്പോൾ യു ഹാവ് ഗോട്ട് എ ഹോം വർക്ക്, ആ പ്രിപ്പറേഷൻ ഇസ് ദ കീ. അപ്പോൾ ആ മാച്ചിൽ ഇപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ എങ്ങനെ എറിഞ്ഞു പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ദേവാനുഗ്രഹം, സെക്കൻഡ് അമ്മ അച്ഛൻ്റെ എല്ലാവരുടെയും ഫാമിലി, മാതാപിതാ ഗുരുദേവ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആ കൂട്ട പ്രാർത്ഥന, അതിലും വലിയ പവർ വേറൊന്നുമില്ല.
അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോൾ ഞാൻ ആ ഓരോ ബോളിലും മലയാളികൾ മാത്രമല്ല ലോകത്തുള്ള കുറേ ഇന്ത്യൻസും മാത്രമല്ല ഓസ്ട്രേലിയയെ വെറുക്കുന്ന ഓസ്ട്രേലിയ മാച്ച് തോക്കണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി തന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരുടെ എല്ലാ എനർജി കൂടെ ഉള്ളപ്പോൾ നമ്മൾ ടെൻഷനല്ലോ പ്രഷറല്ല, ഇറ്റ് ഷുഡ് ബി അവർ പ്ലഷർ. ശ്രീശാന്ത് മികവാവോളമുണ്ട്, പക്ഷേ അഗ്രഷൻ ഇല്ലെങ്കിൽ ശ്രീശാന്ത് ഉണ്ടോ? അഗ്രഷന് ഒബ്സഷനാണ് കേട്ടോ എനിക്ക്. എനിക്ക് ഐ തിങ്ക് ഐ ആം ഒബ്സസ്ഡ് വിത്ത് ലൈഫ്. കളിക്കുമ്പോൾ ക്രിക്കറ്റിനോടായിരുന്നു, ഇപ്പം എനിക്ക് ഒബ്സഷനാണ്. കാരണം സംതിങ് വിച്ച് യു ലവ് ദ മോസ്റ്റ്. നമ്മളൊരു കാര്യം അമിതമായി പ്രേമിക്കുമ്പോൾ അതിനോടുള്ള ആത്മാർത്ഥമായുള്ളൊരു ജേണിയാണല്ലോ അത്. ആ ജേണിയിൽ തടസ്സങ്ങളുണ്ടാവും, ആ ജേണിയിൽ പലതും ഉണ്ടാവും, ബട്ട് യു ഹവ് ടു ബി വെരി പോസിറ്റീവ് എന്ന് പറയും. അത് ചെറുപ്പം തൊട്ട് അങ്ങനെയാണ്. ഒരു ഞാൻ തമാശയ്ക്ക് പറയായിരുന്നു വാശിൻ്റെ വീക്ക്നെസ്സാണ്. സത്യം ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയുകയാണ്, വാശി ശരിക്കും ഇപ്പോഴും വീക്ക്നെസ്സാണ്. ഇപ്പോഴും എനിക്ക് ഓണർ എന്നുള്ള രീതിയിലോ മെൻ്റർ എന്നുള്ള രീതിയിലോ ആ ഓണറിൻ്റെ എ സിയിലുള്ള റൂമിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അത് കണ്ടിട്ടുണ്ടാവും. ഗ്രൗണ്ടിലാണെങ്കിലും പുറത്ത് വന്ന് നിന്ന് കൈയടിച്ച് പിള്ളേരെ എൻകറേജ് ചെയ്യണം. അത് അഗ്രഷനാണോ എന്ന് ചോദിച്ചാൽ, അഗ്രഷനെ കുറിച്ച് ചോദിച്ചാൽ ഐ ആം വെരി അഗ്രസീവ് ഇപ്പോഴും ചേട്ടാ, ഇപ്പോഴും ഒരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ 2020 24 പന്തുകൾ, വൺ ഡേയിലാണെങ്കിൽ 60 ബോൾസ്, ടെസ്റ്റിലാണെങ്കിൽ മോർ ബോൾസ്, എല്ലാം ഓവേഴ്സ് അറിയാം. അപ്പോൾ അത്രയും ബോളുകൾ വളരെ പ്ലാൻ ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞല്ലോ, പക്ഷേ അങ്ങനെയൊന്നല്ലാതെ ഒരു ഡ്രീം ബോൾ ഉണ്ടായിട്ടുണ്ടോ? പലതവണ. ഇപ്പോൾ ബിഗസ്റ്റ് എക്സാമ്പിൾ ജാക്ക് സ്കെല്ലിസിൻ്റെ ആ ജെഷോട്ട് ബൗൺസർ, എനിക്ക് തോന്നുന്നു പ്ലാൻഡ് ആണെന്ന് വെച്ചാൽ അല്ല. കാരണം ഐ വാസ് ഇൻ വെരി ഗുഡ് റിതം. നന്ദി പറയുന്ന ടെണ്ടുൽക്കറും എസ്പെഷ്യലി ധോണിയൊക്കെ മാഹിയൊക്കെ ആ സ്പെല്ല് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പം വളരെ കുറച്ച് റൺസ് ഒന്നും മതി, 235-250 എന്തോ ടെസ്റ്റ് ജയിക്കാനുള്ള. അപ്പം തിരിച്ച് നടന്നു പോകുമ്പോൾ ഞാനിത് ഇത് ശരിക്കും എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ച് നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ 3 തവണ ഗായത്രി മന്ത്രവും, ഇത് റിലീജിയൻ ഞാൻ ചെയ്യണമല്ല കേട്ടോ, നടരോട് പറയാനായിരുന്നു എൻ്റെ വിശ്വാസം. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഓരോ വിക്കറ്റിന് 2 കുടും എഴുതിരിയും 2 മാലയും സെൻറ്റ് ആൻ്റണീസ് പള്ളിയിൽ അങ്ങനെയൊക്കെ നേർച്ചയുണ്ട്. പിന്നെ അങ്ങനെ സെൻറ്റ് ജോർജിലാണെങ്കിലും, പിന്നെ ഞാൻ മതസൗഹൃദം കാണിക്കുമല്ല ഓണത്തിന്, ബട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഈ ഹോം ഈ ഓൾഡ് ഏജ് ആൻഡ് ഹോം, കുറേ ഈ മുസ്ലിം പള്ളികളിൽ നമ്മുടെ ഇനോ ദേ അന്നദാനം കുറേ തവണ നടക്കാറുണ്ട്. കുറേ പാവപ്പെട്ട കുട്ടികൾക്ക്, ഇപ്പോൾ ഇടപ്പിള്ളാണെങ്കിലും മലപ്പുറത്തൊക്കെ കുറേ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ മാച്ചൊക്കെ ടൈറ്റ് ആകുമ്പോൾ ഞാൻ പറയില്ല ഈ തവണത്തെ ഇന്നത്തെ ഫുൾ ആഹാരം നമ്മുടെ ഈ മാച്ച് ഫീന്ന് പോട്ടെ, അങ്ങനെയൊക്കെ കുറേ വിശ്വാസങ്ങളില്ലേ. അപ്പോൾ ആ വിശ്വാസങ്ങളെല്ലാം കൊണ്ടാണെന്ന് തോന്നുന്നു ആ മാജിക് ബോൾ വന്നത്. കാരണം അവരുടെ ജാക്ക് കാലിസിനെതിരെയാണ് എന്ന് ആലോചിക്കണം. കാരണം ജാക്ക് കാലിസ് പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റ് ഞാനിങ്ങനെ പറയാം, അഹങ്കാരം കൊണ്ട് പറയാറില്ല, ജാക്ക് കാലിസിനെ ഇപ്പോഴും ഞാൻ ഔട്ടാക്കും. ഇപ്പോഴും മറ്റേ ലീഗിലൊക്കെ വന്നപ്പോൾ ഞാൻ അവനെ വീണ്ടും ഔട്ടാക്കി. നമ്മൾ സ്വന്തം ഒരു ടീമിൽ കളിക്കുകയും ചെയ്തു, പക്ഷെ എനിക്ക് കാലിസിനെ ഒരു തവണ എല്ലാവരും ഔട്ടാക്കിയിരിക്കുന്നത്. എന്നെ അറിയാത്ത കുട്ടികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കാലിസ് ആണെങ്കിലും ശരി, ഗിൽക്രിസ്റ്റ് ആണെങ്കിലും ശരി, ഹീഡൻ ആയാലും ശരി, ഇവരൊക്കെ 5 തവണ മിനിമം ഔട്ടാക്കിയിട്ടുണ്ട്. എ ബി ഡി വില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. ഭാഗ്യം ഞാൻ ബാനൊക്കെ ആയി റിട്ടയർ എന്നെ കളിപ്പിക്കാതിരുന്നു, അല്ലെങ്കിൽ 360 ഡിഗ്രി എന്നും ഒട്ടുക്കത്തെ കോൺഫിഡൻസ്. സത്യം ഇതില്ലാതെ പറ്റില്ല, അത് വാശി, അത് പ്ലസ് ബിലീഫ്. കാരണം എനിക്കൊരു ബോൾ കിട്ടുമ്പോൾ എനിക്കറിയാം എനിക്കിതറിയാൻ പറ്റും, ഞാനിത് അറിയുള്ളൂ, എനിക്കറിയാം. അത് ഡിപ്പെൻസ് ഓൺ ദ മൈൻഡ് സെറ്റ് ഓഫ് ദ പേഴ്സൺ. അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും, ഇപ്പോൾ ഞാൻ ലെജൻസ് കളിക്കാൻ പോകണം, ഇതൊക്കെ പറഞ്ഞിട്ട് ഓണം കഴിയുമ്പം ലെജൻസ് സ്റ്റാർ സ്പോർട്സ് ലൈവാണ്. അപ്പോൾ ഈ കാണുന്ന ആൾ തന്നെ പറയും, ഹാ ഇതൊക്കെ പറഞ്ഞിട്ട് എവിടെ കണ്ടു സ്റ്റാർ സ്പോർട്സ് ലൈവ്. പിന്നെ നമ്മുടെ അവസാന ക്യാച്ച് ഉണ്ടല്ലോ, മിസ് ബായുടെ ക്യാച്ച്, അതിങ്ങനെ വേൾഡ് കപ്പാണ് കയ്യിലോട്ടിട്ടതെന്ന്. അയ്യോ അങ്ങനെയൊന്നും ആലോചിച്ചു കൊണ്ടില്ല, സത്യം പറയാലോ. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടിച്ച ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉവ ഷൈദ് അഫ്രീഡിയുടെ. അത് ഇർഫാനെ ഓടി വന്നിട്ട് പറഞ്ഞു, ശ്രീ മേ പല ബോൾ ബൗൺസർ ഡാലറും, ആദ്യത്തെ ബോളും ബൗൺസർ എറിയും, അത് കഴിഞ്ഞിട്ട് അടുത്ത ബോള് ഞാൻ ഇത്തിരി കയറ്റി എറിയും, സ്ലോ ഓഫ് കട്ടർ പോലെ, ലെഫ്റ്റ് ആം കട്ടർ. അപ്പോൾ എന്തായാലും എന്നെ അടിക്കാൻ വരും പെട്ടാൻ ടു പെട്ടാൻ. അപ്പോൾ ക്യാച്ച് എടുക്കണം, വെൽ പ്ലാൻഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ചുമ്മാ ഇന്ത്യ കളിച്ചിട്ടല്ല ഇർഫാൻ പെട്ടാൻ എന്ന് പറഞ്ഞ വ്യക്തിയായത്. ഇർഫാൻ പെട്ടാൻ എന്നുള്ള വ്യക്തി ആ മാച്ച് മാൻ ഓഫ് ദി ഫൈനലാവാൻ കാരണം അവൻ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ പോയി പ്രിപ്പറേഷനാണ്. ഞാനിത് കളിക്കാൻ ചാൻസ് കിട്ടിയ ഐ വിൽ ബി ദ കിങ് എന്നുള്ളൊരു സാധനം വരണം. നമ്മളൊരു സെലക്ഷൻ കിട്ടാതിരിക്കുമ്പോഴായിരിക്കണം അതിലും കൂടുതൽ മേനത്ത്. അത് കിട്ടിക്കഴിയുമ്പോൾ ആ മേനത്ത് കുറയ്ക്കുകയും ചെയ്തു, നമ്മൾ എത്ര സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ ഇർഫാൻ ആ മാച്ചിൽ എന്നോട് വന്ന് പറഞ്ഞു, ശ്രീ ബോൾ അയക എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്തായാലും പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത്ര സ്ട്രെസ് ഇല്ല, നമ്മളെപ്പോഴും എവറി ബോൾ നമ്മൾ പ്രിപ്പയർഡാണ്. പക്ഷേ ഷൈദ് അഫ്രീഡിയുടെ ക്യാച്ച്, ആ സിറ്റുവേഷനിൽ ഷൈദ് അഫ്രീഡിയുടെ ക്യാച്ച് ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇർഫാൻ്റെ മുന്നറിയിപ്പുണ്ട്. അതിൻ്റെ അടുത്ത വേൾഡ് കപ്പ് കണ്ടു കാണും ഇംഗ്ലണ്ടിൽ ഷൈദ് അഫ്രീഡിയുടെ ക്യാപ്റ്റൻസിയിൽ പാകിസ്ഥാനാണ് ജയിച്ചത്. അപ്പം
ആ ക്യാച്ച് ഓടി വന്നെടുത്തപ്പോഴാണ് ഞാൻ കുരിശ് വരച്ച ദേവമേ കൃഷ്ണ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഓടിയത്. അപ്പം ഞാൻ തമാശയ്ക്ക് ധോണി ഉൾപ്പെടെ എല്ലാവരും ആ ക്യാച്ചിനെ പൊക്കി പൊക്കി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അണ്ടർ 13, ഞാനിപ്പോൾ വീണ്ടും പറയാണ്, അണ്ടർ 13 പയ്യനെ ക്യാച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്യാച്ച് എടുക്കും. വുമൺ ക്രിക്കറ്ററും എടുക്കും, ബോയ് ക്രിക്കറ്റർ എല്ലാം എടുക്കും. അതുകൊണ്ട് ആ സിറ്റുവേഷൻ, അതാണ് നമ്മൾ പറഞ്ഞത്, ആ സിറ്റുവേഷനിൽ വേൾഡ് കപ്പ്. ഇന്നലെയും ഇനിങ്ങുന്ന യുവരാജ് സിംഗ് ഏതൊരു ഇവൻറ്റിൽ യു എസിൽ എന്തോ ഇവൻറ്റിൽ ഇരുന്നപ്പോഴും പറഞ്ഞു, ശ്രീശാന്ത് ടുക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാച്ച് ഓഫ് ഇന്ത്യൻ ഓർ ക്രിക്കറ്റ് ഹിസ്റ്ററി വെൻ ഇറ്റ് കംസ് ടു T20 വേൾഡ് കപ്പ്. ആ ക്യാച്ച് എടുത്തില്ലായിരുന്നെങ്കിൽ IPL ഇപ്പം ആ അത്രയും സ്പോൺസേഴ്സും അത്രയും ആൾക്കാർ ഫ്രണ്ടി വരില്ലായിരിക്കും. അപ്പം നമ്മളെ പോലത്തെ നമ്മുടെ മലയാളിയെ സഞ്ജു അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഗോഡ്സ് ബീൻ കൈൻഡ്, നമ്മളങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഗോഡ്സ് പ്ലാൻ അല്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. പക്ഷേ ആ ടൈമിൽ എനിക്ക് ദേശത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫീൽഡിങ്ങിലേക്ക് ബോൾ വന്നാൽ രണ്ട് കൊടുക്കരുത് എന്ന് മാത്രമായിരുന്നു ആഗ്രഹമുള്ളൂ. ക്യാച്ച് വന്നാൽ ചാടി എടുക്കണം എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും നന്ദി പറയേണ്ടത് റോബിൻ സിംഗ് സാർ ഫീൽഡിംഗ് കോച്ച് ആയിരുന്നു. ആ റോബിൻ സിംഗ് സാറിൻ്റെ അടുത്ത് ഞാൻ നന്ദി പറയണം. കാരണം സാറ് ഓൾമോസ്റ്റ് വൺ ഡേ ബിഫോർ ദ മാച്ച്, ഒരു വൺ ഡേ ബിഫോർ ദ മാച്ച് 150 ക്യാച്ചസ് മസ്റ്റാണ് എല്ലാവരും. അത് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്താൽ സ്റ്റാർട്ട് ഫ്രം 0 അയ്യാൻ. അപ്പം 150 ക്യാച്ച് വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ക്യാച്ച് എടുക്കും. അപ്പോൾ എവറി ഡേ ലിറ്ററലി 200 ക്യാച്ചസ് ആണ് ഓഫ് സീസണിൽ നമ്മൾ എടുത്തേ പറ്റും. കാരണം ഫ്ലാറ്റ് ക്യാച്ചസ്, ക്ലോസ് ഇൻ ക്യാച്ചസ്, ഹൈ ക്യാച്ചസ്, അങ്ങനെ കുറേ. അത് ക്രിക്കറ്റ് അറിയുന്നവർക്ക് നല്ലോണം അറിയാം. ഇവിടെ ഇപ്പോൾ ഞാൻ കാണുന്ന ജൂനിയേഴ്സൊക്കെ ഒരു 10 ക്യാച്ച് എടുത്ത് കഴിയുമ്പോൾ ആ സാറേ റെഡി അല്ലേ, അങ്ങനെ ടെസ്റ്റ് ഫെസിലിറ്റീസ് കൂടിയതിൻ്റെ കുഴപ്പം. ഫെസിലിറ്റീസ് കൂടുന്നവരും മെഹനത്ത് കുറയരുത്. ഫെസിലിറ്റീസ് കൂടുമ്പം ഇത്ര ആലോചിച്ചാതെ ആ കണ്ണുകളിൽ കൂടെ, ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന പോലെ ഈ ക്യാമറ കണ്ണിൽ കൂടെ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. തെറ്റ് ചെയ്തൊക്കെ തെറ്റും കാണും, ശരിയാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണെങ്കിൽ സക്സസ്ഫുൾ ആവും. അതാണ് നേരത്തെ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്ക്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാണ്ട് മജാവിലേക്കുള്ള ഇങ്ങനെ ഒറ്റയ്ക്ക്, ഏറ്റവും വലിയ ഫാനുള്ള ബേസ് ആരാന്ന് വെച്ചാൽ സഞ്ജു. പക്ഷേ സഞ്ജുവും കൂടെ അത് ഡിസൈഡ് ചെയ്യണം. മലയാളിയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യണത്, കേരള ക്രിക്കറ്റാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യണത്, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുമ്പം എൻ്റെ ഡ്യൂട്ടിയാണ്. കാരണം സഞ്ജു അവിടെ കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യാ ചേട്ടാ, ഉറപ്പായിട്ടും അവൻ്റെ പവർ വെച്ച് കുറേ ആളുകൾ ഇപ്പോൾ കേരള ക്രിക്കറ്റിലേക്ക്. എൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹം തിരുവനന്തപുരത്തിന് വേണ്ടി കളിക്കണമായിരുന്നു, ക്യാപ്റ്റൻ ചെയ്ത് കളിക്കണമായിരുന്നു. ഇപ്പോൾ ദുലീപ് ട്രോഫിയിലിരുന്ന് വെള്ളം കൊടുക്കുന്നുണ്ട്, അതല്ല ചെയ്തിരുന്നത്. ഇവിടെ യങ്സ്റ്ററിൻ്റെ ഒപ്പം തിരുവനന്തപുരത്തിന് വേണ്ടി കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു കളിക്കണമായിരുന്നു. ഇഫ് യു വാസ് ഇൻജുവേർഡ് വർക്ക് ലോഡ് ആണെങ്കിൽ വൈ സീൻ ദുലീപ് ട്രോഫി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഓരോരോ ആളുകൾ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു സപ്പോർട്ട് ദ ഗെയിം വൺ. ബട്ട് ഒരു യങ്സ്റ്റർ, ഇപ്പം എൻ്റെ ലൈഫ് തുടങ്ങിയത് എവിടെയാണ്, സച്ചിൻ ടെണ്ടുൽക്കറിനെ ഔട്ടാക്കിയപ്പം ആ ചലഞ്ച് ട്രോഫി സച്ചിൻ ടെണ്ടുൽക്കർ ഡിസൈഡ് ചെയ്യുകയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവിടെ ഇരിക്കില്ലല്ലോ. എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് അദ്ദേഹത്തിന് ഔട്ടാക്കാൻ പറ്റി, വിഷ്വലൈസ് ചെയ്ത് അദ്ദേഹത്തിന് ഔട്ടാക്കിയപ്പോഴാണ് ശ്രീശാന്ത് ടെണ്ടുൽക്കറിനെ ഔട്ടാക്കിയെന്ന് പറഞ്ഞ് ഭയങ്കര സംഭവമായി. ഞാൻ ഇന്ത്യൻ ടീമിലെത്തുന്നു, പക്ഷേ ടെണ്ടുൽക്കറിനെ മാത്രമല്ല അത് ഔട്ടാക്കിയത്, ആ കിങ്ഫിഷറിൻ്റെ എനിക്ക് തോന്നുന്നു ചലഞ്ച് ട്രോഫിയിൽ ഞാനായിരുന്നു മാൻ ഓഫ് ദി സീരീസ്. ടെണ്ടുൽക്കർ, ഗാംഗുലി അടക്കം, ഗംഭീർ, സെവാഗ്, യുവരാജ് സിംഗ്, ബജ്ജി, ഹർഭജൻ സിംഗ് ഉള്ള തൊട്ട് എല്ലാവരും കളിച്ച ഒരു ചലഞ്ച് ട്രോഫിയിലെ മാൻ ഓഫ് ദി സീരീസ് ആയിരുന്നു ശ്രീശാന്ത് എന്ന് പറഞ്ഞ മലയാളി. അങ്ങനെയാണ് ഇന്ത്യ കളിച്ചത്. എൻ്റെയും ആഗ്രഹം ഇപ്പോൾ ഈ ലീഗ് അടക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് രാജാവായിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ചെല്ലണം, അപ്പോൾ ആ ബഹുമാനം കിട്ടും. അത് ഈ ആരാധകർ കൂടിയല്ലേ സഞ്ജുവിനെ കുഴപ്പത്തിലാക്കുന്നത്? ഇല്ല, പക്ഷെ ആ ആരാധന വേണം. അതിനോട് നന്ദിയാണ് എനിക്കുള്ളത്. കാരണം അത്ര കുഴപ്പത്തിലല്ല, അത് സഞ്ജുവും കൂടെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ്. ചേട്ടാ, ഞാൻ ഈ വാക്ക് പറഞ്ഞ് കേൾക്കുകയാണ്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ ലീഗ് കഴിയുമ്പോൾ യെസ് സഞ്ജു ഇസ് ദർ. പക്ഷേ ഈ കാണുന്ന മലയാളക്കാരെ എല്ലാവരും പറയും, കുറേ പേര്, അതിൽ ഒരു പേര് ഞാൻ ഇപ്പം ഞാനൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ പ്രഷർ കൊടുക്കാം, പക്ഷേ പവൻ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ, ഇറ്റ്സ് എ ഡ്രീം. അവൻ ഇഞ്ചുറിയും ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് കളിച്ചു കഴിഞ്ഞാൽ സഹീർ ഭായിനേക്കാളും ബെറ്ററാണ്, ഞാൻ അങ്ങനെ തന്നെ പറയാം. പവൻ എന്ന് പറയുന്ന ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ ശേഖർ സാറ് കണ്ടു MRFL നിന്നുള്ള, ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ഇപ്പോൾ ബിജു ആണെങ്കിലും കുറേ നല്ല നല്ല കുട്ടികളുണ്ട്. നമ്മുടെ ടീമിൻ്റെ മാത്രം പേര് പറയുന്നില്ല, ബേസിൽ തമ്പി. എനിക്ക് തോന്നുന്നു ഇതുവരെ എറിഞ്ഞതിൽ ഏറ്റവും നന്നായിട്ട് എറിയുന്ന ബേസിൽ തമ്പി ഇപ്പോഴാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഈസ് ബോളിങ് എക്സ്ട്രീംലി വെൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറേ പ്ലെയറുണ്ട്. KM Asif, അതും നമ്മുടെ ടീമിലാണ്, ദേവാനഗരിയുടെ നമ്മുടെ ടീം ഒരു സ്ട്രോങ് ആയിട്ടുണ്ട്, ഓൾറൗണ്ടേഴ്സ് ടീം. യെസ് ഗോഡ്സ് ഗ്രേസ്. ഷറഫ് ആണെങ്കിലും ക്രിക്കറ്റിൽ മാറ്റി നിർത്തപ്പെട്ടെന്നോ ചതിക്കപ്പെട്ടെന്നോ തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം അതൊക്കെ ആ ടൈമിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും.
പക്ഷെ ഇപ്പൊ ആ സിറ്റുവേഷൻ 2024 ഓണത്തിന് തോന്നുന്നില്ല, 2013 ഓണത്തിന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ചെറുതായിട്ട് പറഞ്ഞതാണ് ഞാൻ. പക്ഷെ ഇപ്പൊ അതിനെ കുറിച്ച് ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സെലക്ഷൻ പ്രോസസ്സ് ആണെങ്കിലും ഇപ്പൊ കേരളത്തിൽ തന്നെ ചേട്ടൻ പറഞ്ഞതിന്റെ ഒരു ഉഗ്രൻ എക്സാമ്പിൾ വേണേ പറയാം. 2024 2004 20 വർഷം മുമ്പ് എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നത് എന്നെ രഞ്ജി ട്രോഫിയിൽ നിന്ന് ഡ്രോപ്പാണ്. ഹാട്രിക്ക് ചെയ്ത് 5 വിക്കറ്റ് എടുത്ത ശ്രീശാന്തിനെ ജമ്മു കാശ്മീരിൻ്റെതിരെ അനന്തപത്മനാഭൻ ചേട്ടൻ ലാസ്റ്റ് മാച്ചിൽ ഡ്രോപ്പ് ചെയ്തു. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ അന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കില്ലായിരിക്കും പറയണം. അതുകൊണ്ട് ഓരോരോ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ, ആ റിയാക്ഷൻ നമ്മുടെ കയ്യിലല്ലേ. ലോകത്ത് എന്ത് വേണമെന്ന് പറഞ്ഞോട്ടെ, ആളുകൾ എന്ത് വേണം എന്നെക്കുറിച്ച് പറഞ്ഞോട്ടെ, വളരെ നന്ദിയുണ്ട്. ആരെന്നെക്കുറിച്ച് എന്ത് എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെ എനിക്ക് അവസരം തന്നിട്ടില്ലെങ്കിലും, കാരണം അതുകൊണ്ട് ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി, ഹൂസ് റിയൽ എന്ന് മനസ്സിലാവാൻ പറ്റി. പക്ഷേ ആ ബാറ്റിൽ ഞാൻ ഒരിക്കലും ഐ ആം നോട്ട് എ സെൽഫ് മെയ്ഡ് മാൻ, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ലോകത്ത് ആരും ഒരു സെൽഫ് മെയ്ഡ് മാനോ വുമനോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം കുറേ ആളുകളുടെ ഒരു സപ്പോർട്ട് വേണം, അത് ദൈവാനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി കേട്ടോ, ഗോഡ്സ് ബീൻ കൈൻഡ്. ശരി, ഈ നമ്മുടെ ക്രിക്കറ്റ് പറച്ചിലുകാരൊക്കെ ഇപ്പോഴും അല്ലെങ്കിൽ ആരാധകരൊക്കെ ഇപ്പോഴും ഈ ഒരു സംശയം വെച്ച് പുലർത്തുന്ന ഒരു ബന്ധമുണ്ട് ശ്രീശാന്തും ധോണിയും തമ്മിൽ. എന്തായിരുന്നു ശ്രീശാന്തും ധോണിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് ധോണിയിലെ ശരിയും തെറ്റും? ഓണമാണ് ഒന്നായ്മയുടെ സെലിബ്രേഷനാണ് ഓണം. അതുകൊണ്ട് ധോണിബായ് ആയിട്ട് ഒരു പ്രശ്നമില്ല. മാഹിബായി, ഞാൻ വിളിക്കുന്ന ധോണിബായ് എന്നാണ്. അപ്പോൾ എനിക്കൊന്നും, ഞാൻ ധോണിബായിനെ ആദ്യം കാണാൻ തന്നെ 2003 എന്തോ അദ്ദേഹം വെള്ളം കൊടുക്കുവാണ്. ഞാൻ ഇന്ത്യക്ക്, ഞാൻ സൗത്ത് സോണ് കളിക്കുമ്പോൾ അദ്ദേഹം ഈ സോണിൻ്റെ വെള്ളം കൊടുക്കുന്നപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ദൈവാനുഗ്രഹമുണ്ട്. ഇടയ്ക്ക് ഒബ്വിയസ്ലി ചേട്ടൻ നെയ്മർ തമ്മിൽ തർക്കവും ഒക്കെ ഉണ്ടാവും. പർവീൺ സിംഗ് ആയിട്ട് എല്ലാവരും നടർക്കും ഒത്തറിയാം. ഇപ്പോൾ ധോണിയായിട്ട് എന്നോട് പറയാനുള്ളത്, ധോണി മാഹിബായിട്ട് ലാസ്റ്റ് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു വേൾഡ് IPL അദ്ദേഹം ജയിച്ച് കഴിഞ്ഞ ആഴ്ച ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ മാത്രമല്ല, പലരെയും ടെണ്ടുൽക്കർ പാജിയുടെ ആരും ഫോൺ എടുക്കാറില്ല. അപ്പം നമ്മുടെ അദ്ദേഹത്തിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമാണ് അദ്ദേഹത്തെ പെരുമാറ്റമുള്ളൂ. ഒരു കൊളീഗ് എന്നുള്ള രീതിയിൽ നല്ല ബന്ധമാണ്. ഇപ്പോഴും അദ്ദേഹം റോബിൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് എന്ന് റോബിൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ പല, ഇപ്പോൾ സുരേഷ് റൈന ആണെങ്കിലും ഞാനിപ്പോൾ ഇന്നലെയും കൂടെ വീഡിയോ കോളിലായിരുന്നു. അപ്പം ഇങ്ങനൊക്കെ നല്ല നല്ല ബന്ധങ്ങൾ കുറേ ഉണ്ട്. അപ്പം ധോണിയായിട്ടുള്ള ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പം അല്ല, ഞാൻ ഈ അശ്വിൻ്റെ ഒരു എഴുത്ത് വായിച്ചിട്ടുണ്ട്. എന്നെ പുറത്ത് അത് അശ്വിനോട് ചോദിക്കണം. എടാ അശ്വിൻ, നിൻ്റെ ഓട്ടോഗ്രാഫി നിൻ്റെ അല്ലേ? ഓട്ടോഗ്രാഫി എൻ്റെ സ്റ്റോറിയാണോ? അല്ലല്ലോ. ശരി, അപ്പം ഞാൻ അത് ചോദ്യമായി അശ്വിനോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അശ്വിൻ, ഗോഡ് ബ്ലെസ് യു. ഹാപ്പി വേണം ബ്രോ, മച്ചാടേ ഹാപ്പി വേണം. ഈ മദ്രാസി വിളി ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് ആവശ്യം, അത് കേട്ടിട്ടുണ്ട്. വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഭയങ്കര സി വി രാമൻ മദ്രാസിയില്ലേ, അതുകൊണ്ട് അങ്ങനെ വിഷമം തോന്നാറില്ല. ബട്ട് മലയാളി എന്ന് പറഞ്ഞ ഒരു മദ്രാസിന്ന് വിളിക്കേണ്ട എന്നെ മലയാളി എന്ന് വിളിച്ചോളാൻ പറയാറുണ്ട്. പക്ഷേ ആ അത് ബോംബെയുടെ താഴെ മദ്രാസ്, ബോംബെയുടെ മുകളിൽ നോർത്ത് ഇന്ത്യ, ബോംബെയിലുള്ളവർ എന്താണ് അപ്പം ബീച്ച് കാ. ഈ 2013 May 16 ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാനത് പറയാൻ കാരണം, പിന്നീട് ഒരു തെളിവുമില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. അതായത് ക്രിക്കറ്റ് കരിയറിലെ ബെസ്റ്റ് ടൈമിൽ ശ്രീ മാറ്റി നിർത്തപ്പെടുന്നു. എന്തെങ്കിലും പ്ലാൻ അതിൻ്റെ പിന്നിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? പ്ലാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് പറയാനുള്ളത്, ആ 2013 എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇയറാണ്. കാരണം ഞാൻ എൻ്റെ 2013 December 12 കല്യാണം കഴിച്ചത്. അതും വർഷങ്ങളെ സ്നേഹിച്ച ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചത്. അതിനുശേഷം 2014-15 ഒരു എനിക്ക് ഫസ്റ്റ് കുട്ടി ഉണ്ടാകുന്നു. അതിന് ശേഷമുള്ള ലൈഫ് ഗോഡ്സ് ബീൻ എക്സ്ട്രീംലി കൈൻഡ്. ഇപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ യെസ്, ക്രിക്കറ്റ് ഉണ്ടായിരുന്നില്ല, ക്രിക്കറ്റിൽ പല ക്വസ്റ്റ്യനുകളും ഉണ്ടായി. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആളുകൾ, മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻസ്, അങ്ങനെ ലോകത്തെമ്പാടുമുള്ള കുറേ നല്ല ആളുകൾ, കൊളീഗ്സ് ഉൾപ്പെടെ കുറേ കൊളീഗ്സ് എതിരെയായിരുന്നു. പക്ഷേ കാരണം അവർക്ക് കോൺട്രാക്റ്റിൽ ഓൾറെഡി ഉണ്ട്. ശ്രീശാന്തുള്ള വ്യക്തിയോട് അധികം വേണ്ടരുത്. അദ്ദേഹം അക്യൂസ്ഡ് ആണെങ്കിലും അതാണ് സ്വാഭാവികമാണ്. അതിപ്പോൾ അവരുടെ സ്ഥാനത്ത് ചിലപ്പോൾ നമ്മളാണെങ്കിലും പേഴ്സണലായിട്ട് വിളിക്കുമായിരിക്കും, പബ്ലിക്കലി വരില്ലായിരിക്കാം. ആ സമയത്ത് ഒപ്പം നിന്ന് ഫോൺ വിളിച്ചെങ്കിലും കൂടെ നിന്ന് കളിക്കാൻ ആരൊക്കെയാണ്? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു വീരൂഭായ് ക്രിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നത് നന്നായിട്ട്, ആ ആദ്യത്തെ ദിനങ്ങളിൽ വന്ന ഫോണുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പേരെല്ലാം കിട്ടി. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് എന്നെ കാണാൻ എനിക്കൊന്ന് ഫുൾ കേരള ക്രിക്കറ്റ് ടീം വന്നു. എല്ലാവരും വന്ന് കണ്ടു, എല്ലാവരും ഫോൺ ചെയ്ത് സംസാരിച്ചു.
കുറേ ഏറ്റവും രസം ഋതിമാൻ സഹ ഈസോണെ കളിക്കാൻ നേരത്തെ വീട്ടിൽ വന്നു, വിളിച്ച് ചോദിച്ചു, യുവരാജ് സിംഗ് എന്നോട് പറഞ്ഞു വെറുതെ വീട്ടിലിരിക്കരുത് പുറത്തിറങ്ങിയ. ഒബിയസ്ലി ആ ഒരു ഘട്ടത്തിൽ ഭയങ്കര ഡിപ്രഷനും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അവർ ഒന്നര രണ്ട് മാസം അതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്? ദൈവാനുഗ്രഹം. പിന്നെ എൻ്റെ മൈൻഡ് സെറ്റ് തെറ്റ് ചെയ്തവന് പേടിയാവും, തെറ്റ് ചെയ്യാത്തവർക്ക് ധൈര്യമാവും. എന്നാലും ഒരു കരിയറല്ലേ, ബെസ്റ്റ് ടൈമിൽ പിടിച്ച് മാറ്റി നിർത്തുക എന്ന് പറയുന്നത്. ക്രിക്കറ്റ് ഒരു ലൈഫിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ ക്രിക്കറ്റിൻ്റെ ലൈഫാക്കിയിട്ടില്ല, അതുവരെ ക്രിക്കറ്റ് ആയിരുന്നു എൻ്റെ ലൈഫ്. അന്നെനിക്ക് മനസ്സിലായി പ്രൊഫഷണൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് പ്രൊഫഷൻ. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ നാട്ടുകാർ, വീട്ടുകാർ ക്രിക്കറ്റ് എന്നുള്ള ശ്രീശാന്തൻ അറിയും. ക്രിക്കറ്റ് ഇല്ലാത്ത എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ എനിക്കിപ്പോഴും ഞാനിവിടെ ശരി ആഗ്രഹിക്കുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോനെ അടുത്ത പടം ഏതാ? പറഞ്ഞു, അല്ല അച്ഛാ പടം അല്ല, ക്രിക്കറ്റ് എന്തായാലും ഇപ്പോൾ അവർ നിനക്ക് റെസ്റ്റ് തന്നേക്കുമല്ലേ, അപ്പോൾ അതെന്തായാലും രണ്ടു മൂന്ന് വർഷം കഴിയുമല്ലോ, അതെന്തെങ്കിലും വരട്ടെ. അപ്പോൾ മറ്റേ സ്കൂളിലൊക്കെ ക്രിക്കറ്റ് മാച്ച് തോറ്റാലും ഡാൻസ് കോമ്പറ്റീഷന് പോകാറില്ലേ. അപ്പം നമ്മളൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാനത് തമാശ രീതിയിൽ പറഞ്ഞു, ബട്ട് ഇമോഷൻസ് വെച്ച് നോക്കുമ്പോൾ യെസ് ഇറ്റ് വാസ് വെരി ഹാർഡ്. പക്ഷേ എൻ്റെ മൈൻഡ് സെറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ദേവാനഗരം കൊണ്ട് എനിക്കിപ്പം എനിക്കപ്പം എൻ്റെ കൂടെ നിന്ന കുറേ ആളുകൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അതിനോട് പോയിന്റ് പറയാം, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേടിയാകും പുറത്തിറങ്ങാനും, പേടിയാകും മറ്റുള്ളവരോട് ഇടപെടാൻ, പേടിയാകും ഒരു ഫംഗ്ഷന് പോകാൻ. ഞാൻ ആ പരിപാടി കഴിഞ്ഞ് ഫസ്റ്റ് പോയി ശബരിമലയ്ക്കാണ്. ഞാൻ ആ എൻ്റെ എതിരെ അക്വിസിഷൻ വന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ 18-ാം പടി കയറും, ഞാൻ മലയ്ക്ക് കയറും, ഞാൻ ശബരിമലയ്ക്ക് പോകും. ഞാൻ ആ പി വി ആറിൻ്റെ ബാംഗ്ലൂർ, എൻ്റെ അന്ന് താമസിച്ചിരുന്ന പി വി ആർ ഐമാക്സിൽ പോയിരുന്ന സിനിമ കാണും. ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊക്കെ മാറും, ഞാൻ തിരിച്ച് ഇന്ത്യ കളിക്കും, വേൾഡ് കപ്പ് ജയിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ എല്ലാ വിഷ്വലൈസേഷനും. അല്ലാണ്ട് ഒരിക്കലും തകർന്നു തീർന്നു തരിപ്പണായി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. ആ 4-ാം ദിവസം യെസ് വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു, വളരെ ഡിസ്ട്രോയ്ഡ് ആയിരുന്നു. ലോകത്ത് എൻ്റെ ബിഗ്ഗസ്റ്റ് എനിമിക്ക് ഞാൻ അന്ന് വന്നപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ ലോകത്തിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം പോലും ഞാൻ അനുഭവിച്ച പോലെ പോരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. കാരണം അത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷേ അതിൻ്റെ ക്ലോസസ്റ്റ് ഡെത്താണ്. അപ്പോൾ ഐ ആം വെരി പ്രൗഡ്, കാരണം അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഫ്രണ്ടിലോട്ട് വരാനും ഇത്രയും നല്ലൊരു സുന്ദരിയും എന്താണ് ദേവാനുഗ്രഹം, കല്യാണം കഴിക്കാൻ പറ്റി, രണ്ട് കൊച്ചുങ്ങളായി. അവരിപ്പം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എനിക്ക് ഒരു എനിക്ക് 3-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് 2013 ഇപ്പോഴായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവ് സൈഡാണ് ഞാൻ നോക്കുന്നുള്ളൂ. നെഗറ്റീവ് സൈഡ് ചേട്ടാ, ക്രിക്കറ്റ് എൻ്റെ ഒരു പ്രൊഫഷൻ മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു വേർഡുണ്ട്, റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ്. അത് കൊളീഗ്സ് ആവാം, അത് ഫ്രണ്ട്സ് ആവാം, അത് ഫാമിലി ആവാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നേക്കാളും കൂടുതൽ നമ്മളെന്നുള്ളൊരു വ്യക്തിയാണ് ഇഷ്ടപ്പെടാൻ ആഗ്രഹം. ഇപ്പോൾ ചേട്ടനാണല്ലോ യെസ് യു ആർ എ ജേർണലിസ്റ്റ് യു ആർ, പക്ഷേ എനിക്ക് ആഗ്രഹിക്കുന്നത് ചേട്ടൻ എന്നുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ അങ്ങനെ ആവാനാണ് എൻ്റെ ആഗ്രഹം. ശരി, ഈ കൊച്ചി ടെസ്റ്റ് കേസിലുള്ള അനുഭവങ്ങൾ എന്ന് പറയും, അതായത് നമ്മളെ വളരെ പ്രതീക്ഷയോടെ മലയാളികൾ വരവേറ്റ ഒരു ടീമാണ്, അതിൽ മുത്തയ്യ മുരളീധരനുണ്ട്, രവീന്ദ്ര ജഡേജ, എല്ലാവരും തോപ്പിച്ചു, നമ്മളെല്ലാവരും അവിടെ പോയി തോപ്പിച്ചു, പക്ഷേ അവരെല്ലാവരും നമ്മൾ ഇവിടെ തോപ്പിച്ചു. യെസ്, അപ്പോൾ ആ ടീമിലെ അനുഭവങ്ങൾ എന്താണ്? വളരെ നല്ലതായിരുന്നു. ജെഫ് ലോസൺ കോച്ച്, അത് മാത്രമല്ല അവരുടെ എല്ലാവരുടെയും ടീമിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും വളരെ പ്രൗഡായിരുന്നു. ഇപ്പോൾ പ്രശാന്ത് പരമേശ്വരൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ടൈമിൽ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ, ഞാനിപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞ പോലെ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആർ പി സിംഗ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ നെറ്റ്സിൽ ആർ പി സിംഗ് ഒരു ബോളർ ചെയ്യുമ്പോൾ ഞാൻ ജെഫ് ലോസിനോട് പറയാം, നമ്മുടെ പയ്യനുണ്ട് നെറ്റ്സിൽ നോക്ക്, അവനോട് നിങ്ങൾ പറയാം ഒരു ബോളർ ചെയ്യാൻ, ഞാൻ ഇവനോട് പറയാം ഒരു ബോളർ ചെയ്യാൻ. എന്നിട്ട് ആർ പി എക്കിനെ നന്നായിട്ട് പ്രശാന്ത് എറിയുന്നു, അന്ന് അവൻ നെറ്റ് ബോളറാണ്. ആ നെറ്റ് സെഷൻ ശേഷം ഞാൻ ലിറ്ററലി ജെഫ് ലോസിൻ്റെ കാല് പിടിക്കുക ഡ്രസ്സിംഗ് റൂമിൻ്റെ സൈഡിൽ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇവനെടുക്ക് ഇവനെടുക്ക് ഇവനെടുക്ക്, അവനെ അവൻ്റെ കൂടെ അവനറിയത് നല്ലതായിരിക്കും. അവസാനം അവനെ കളിപ്പിച്ചപ്പോൾ ഞാൻ പുറത്ത്. പക്ഷെ എനിക്ക് സങ്കടമില്ല, കാരണം എനിക്കറിയാം ഞാൻ പിന്തി കളിക്കുവാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വളരെ എൻ്റെ ഒരു വലിയൊരു സന്തോഷം ആ ടൈമിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ റേഫി വിൻസെന്റ് ഗോമസ്, പി പ്രശാന്ത്, പ്രശാന്ത് പരമേശ്വരൻ, ഇവരൊക്കെ കേരളത്തിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഐ പി എൽ കിട്ടി. റേഫിയും പി പ്രശാന്തും എല്ലാവരും നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു. റേഫിക്ക് രാജസ്ഥാൻ കുറച്ച് കളിക്കാൻ പറ്റി, അദ്ദേഹം വളരെ കാലിസിനെ ഉഗ്രനായിട്ടൊരു ബോൾഡാക്കി. അതൊക്കെ വെച്ച് നോക്കുമ്പം വളരെ സന്തോഷമായിരുന്നു. ബട്ട് യെസ്, എന്തോ ഒരു പ്രശ്നങ്ങളാൽ ആ ടീം ഇല്ലാണ്ടാകുന്നു. പക്ഷെ നമ്മളെല്ലാ ടീമിനെയും മലയാളി
കൊച്ചി ടസ്കസും എല്ലാവരും തോപ്പിച്ചു. ബോംബെയെ ബോംബെ തോപ്പിക്കുന്നു, ഡൽഹിയെ ഡൽഹി തോപ്പിക്കുന്നു, കൊൽക്കത്തയെ കൊൽക്കത്തയെ തോപ്പിക്കുന്നു. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ഏട്ടൻ നേരത്തെ പറഞ്ഞല്ലേ മദ്രാസി മലയാളി, അതൊക്കെ എന്താ പറയണത്, അതൊക്കെ ഒരു അനുഭവമല്ലേ. അല്ല ഈ ടസ്കേഴ്സിന്റെ ഇടപാട്, ഓ ഇപ്പോഴും രോമാഞ്ചം. ഈ ഇടപാടുകളൊക്കെ തീർത്തായിരുന്നു. ഇല്ല ഇല്ല, ഇനിയും കുറേ, ഞാൻ പറഞ്ഞല്ലേ കുറേ, നമ്മുടെ മുത്തേമല്ലധരനൊക്കെ എപ്പോഴും കാണുമ്പോൾ ഇപ്പോൾ ചോദിക്കണത് അവരോട് പറ മച്ചാ ഡേയ് ചൊല്ലടാ പൈസ കിട്ടിയിട്ടില്ല. എനിക്ക് വേണം എല്ലാവർക്കും കൊച്ചി ടസ്കേഴ്സ് കൊടുക്കാണ്ട് 1.1% തരേണ്ടി വരും. ആ 18% പലിശ. അപ്പം ഞാൻ തമാശക്ക് ഒരു എൻ്റെ മോളുടെ കല്യാണം അവരെ തന്നാൽ മതി, ഒരു 1.8 million അങ്ങനെ എന്തോ ആണ് ഇപ്പം $. അപ്പം തന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പം ഇനി എങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ്, ഒരു പരിശീലകനാകാനാണോ അല്ലെങ്കിൽ കമൻട്രി ആണോ? കമൻട്രി ഞാൻ വളരെ നന്ദിയുണ്ട് സ്റ്റാർ സ്പോർട്സും ഹോട്ട്സ്റ്റാറും, മറ്റേ വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം ഗവാസ്കർ സർ, രവിശാസ്ത്രി, ഹർഷ പൊഗൽ അങ്ങനെയുള്ള ലെജൻസിൻ്റെ കൂടെ കമൻട്രി ഹൗസിൽ ഇരിക്കുമ്പം അവരുടെയൊക്കെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ഡിഫറെൻ്റാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും കമൻട്രി കണ്ടിന്യൂ ചെയ്യും. തീർച്ചയായിട്ടും വളരെ ഇഷ്ടമാണ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും കമൻട്രിച്ചേ, പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കമൻട്രേറ്റർ ക്യാൻ ബ്രേക്ക് ഓർ മേക്ക് എ ക്രിക്കറ്റർ. അപ്പോൾ എനിക്കൊരു സെലക്ടറിനേക്കാളും കൂടുതൽ പവറാണ് ഇപ്പോൾ കമൻട്രി ബോക്സിൽ. ഇപ്പം ഞാൻ എപ്പോഴും സഞ്ജു വരുമ്പോൾ പറയുന്ന വേർഡുകൾ എന്താണെന്ന് പറയും. ഇപ്പം ഞാൻ ഇത്രയും സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞു, സഞ്ജുവിൻ്റെ ഫാൻസിനോട് ഒന്നോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രീസ്, ഗോഡ്സ് ഓൺ സൺ, സഞ്ജു സാംസൺ ഓൺ സ്ട്രൈക്ക്. എപ്പോൾ ഒന്നുമില്ല അതാണ് ഞാൻ പറയാറ്. കാരണം ഞാൻ മിക്ക കുറേ സഞ്ജുവിൻ്റെ ഫാൻസ് അറിയാത്ത കാര്യം സഞ്ജു പറഞ്ഞിട്ട് പലതവണ, സഞ്ജു വരാൻ കാരണവും ആരെന്തോന്ന് ചോദിച്ചിട്ട് അഹങ്കാരം കൊണ്ട് തന്നെ പറയാം ഞാൻ തന്നെയാണ്. കാരണം ആ ടൈമിൽ ഞാൻ അതുപോലെ അവന് സെലക്ഷൻ കൊടുക്കാതെ ഇരുന്നിരുന്നെങ്കിൽ, ഈ കേരള ക്രിക്കറ്റ് ഭരിക്കുന്ന കുറേ ആളുകൾ അവൻ അണ്ടർ 19 നിന്ന് ഡ്രോപ്പ് ചെയ്ത ടീമുകളാണ്. അണ്ടർ 19 ഞാൻ രഞ്ജി ട്രോഫി വിളിക്കും, രഞ്ജി ട്രോഫിയിൽ 100 സഞ്ജു എൻ്റെ കൂട്ടുകാരനും അനിയനായിട്ട് ഞാൻ സെലക്ട് ചെയ്തതല്ല. ഇപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞ പോലെ അറിയിക്കുന്ന ഒരാളെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സഞ്ജു കംപ്ലീറ്റ് ഡിസേർവിങ് ആയിരുന്നു, അതിനെനിക്ക് വളരെ പ്രൗഡുണ്ട്. ഇപ്പോഴും ആ ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനിൽ, ഇപ്പോൾ സച്ചിൻ ബി ബി ആണെങ്കിലും ആദ്യത്തെ 2-3 പെർഫോം ചെയ്തിട്ടിരുന്നപ്പോൾ ഈ ലീഗിൽ പലരും പറഞ്ഞു ചേട്ടന് ഭയങ്കര ബയസാണ്, ചേട്ടന് ഇഷ്ടമുള്ളവരോട് ഭയങ്കര ഒരു സെപ്പറേഷനാണ്. ഫസ്റ്റ് 100 സഞ്ജു, കുറേ ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് ബോക്സിലാണെങ്കിലും പലരും ചേട്ടൻ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, പലരും ചോദിക്കും സഞ്ജുവിന് നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണ്ട്, എന്തിനാ പോരും പോരും പോരും. 4 പോയതിനു ശേഷം അദ്ദേഹം പോയി വൺ ഡേയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സൗത്ത് ആഫ്രിക്കയിൽ 100 മലയാളി. അതിനുശേഷമുള്ള ടീം അനൗൺസ് ചെയ്യുമ്പോൾ അദ്ദേഹം ടീമില്ല. അതിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ വരും. പക്ഷേ അതിനുശേഷം നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ടീം വരുന്നു, കഴിഞ്ഞ 2 എന്താണ്? കൺസിസ്റ്റൻസി. യെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ലീഗിൽ നിന്ന് നമ്മൾ ഞാൻ എഴുതി വെച്ച് തരാം, കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന നല്ല ഉഗ്രം ചുണക്കുട്ടികൾ ഫുള്ള് ഈ 6 ഇനി പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികൾ കിട്ടാത്ത പിള്ളേരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒറ്റ അഭ്യർത്ഥന എന്ന് വെച്ചാൽ പ്ലീസ് ബിലീവ് ഇൻ യുവർ സെൽഫ്, വർക്ക് ഹാർഡ്. സഞ്ജുവിനും ടിനിച്ചേട്ടനും എനിക്കെല്ലാം ഇന്ത്യക്ക് കളിക്കാം, എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കളിക്കാം, ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കളിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രീ തിരുവനന്തപുരത്തുണ്ട്. ഇതിന് മുൻപ് തിരുവനന്തപുരത്ത് കുറേ ദിവസം നിൽക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട് അറിയാമല്ലോ. 2016 തെരഞ്ഞെടുപ്പ് സജീവമായി നിന്നു, നല്ല മത്സരം കാഴ്ചവെച്ചു, ദേവനഗരം. പിന്നീട് എവിടെ പോയി? ഇല്ല, അത് ആ ടൈമിൽ എൻ്റെയും ഞാൻ പറഞ്ഞില്ല ബാനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല പല പല ലൈഫിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ BJP ജോയിൻ ചെയ്യുന്ന ടൈമിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ പാർട്ടി അമിത്ഷാജി, മോഡിജി, ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പേയ്മെൻ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് സീറ്റ് കിട്ടുന്നത്. ഞാൻ ശരിക്കും ചെന്നത് ബേസിക്കലി ഐ വോണ്ട് ഗെറ്റ് ബാക്ക് ടു ദ ഗെയിം എന്നുള്ള രീതിയിലാണ് ചെല്ലണത്. പക്ഷേ ഒരു ഉഗ്രം റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, അനന്തപുരിയിൽ വരുന്നു, അനന്തപുരിയിൽ നിൽക്കുന്നു. പക്ഷേ ഞാൻ അത് ആ നിൽക്കുമ്പോൾ എനിക്ക് നല്ല പെർഫോമൻസൊക്കെ ഉണ്ടാവാൻ കാരണം എൻ്റെ കൂടെ നടന്ന ആ കൂട്ടമാണ്. ശ്രീശാന്ത് എന്നുള്ള വ്യക്തിക്കല്ല വോട്ട്, ഞാൻ പറഞ്ഞു ആ പാർട്ടിയോടുള്ള സ്നേഹം. പാർട്ടി പയ്യെ പയ്യെ മാറുന്ന ചിന്താഗതികൾ പയ്യെ മാറി തുടങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ വോട്ടാണത്. അല്ലാണ്ട് യെസ് എൻ്റെ ഒരു ഭാഗമുണ്ട്, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവറുള്ളൊരു പാർട്ടിയുടെ ഒരാൾ നിൽക്കുമ്പോൾ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ പല നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമുള്ളവരാണ് എനിക്ക് വോട്ട് തന്നത്. ഇപ്പോൾ ഞാനൊരു സെലിബ്രിറ്റി ലീഡറായിട്ട് വന്ന്, ചേട്ടൻ ചോദിച്ച പോലെ ഒരൊറ്റ സുപ്രഭാതത്തിൽ വന്ന് നിൽക്കുന്നതല്ല രാഷ്ട്രീയം. അതിനുവേണ്ടി വേർപ്പൊഴുകി ലിറ്ററലി രക്തം വാരം കൊടുക്കാൻ റെഡിയുള്ള പാർട്ടി ലീഡേഴ്സായിരിക്കണം ലീഡർ. അപ്പോൾ ഇനി മത്സരിക്കാൻ പറഞ്ഞു, അതിന് മത്സരിക്കാനുള്ള ഒരു നല്ല ലീഡറുള്ള സ്ഥലത്തുനിന്ന് മത്സരിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ചേട്ടൻ ചോദിച്ച പോലെ ഇപ്പോൾ കമൻട്രി, മൂവീസ്, സ്പോർട്സ്, എനിക്ക് എൻ്റെ കേരള ക്രിക്കറ്റ്
അല്ലെങ്കിൽ കേരളത്തിൻ്റെ മലയാളി ആയ കുറേ കായിക താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിന് എനിക്ക് പൊളിറ്റിക്സിൽ ഇല്ല, പക്ഷേ യെസ് കാര്യകർത്ത, ഇപ്പോഴും ഞാൻ ബി ജെ പിയുടെ കാര്യകർത്ത തന്നെയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വരണം ആഗ്രഹമുണ്ട്. കാരണം ഒരു ക്രിക്കറ്റർ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വരണം, അത് കേരള കർണാടക ക്രിക്കറ്റിലും വന്നിട്ടുണ്ട്, പല ക്രിക്കറ്റിലും. ഇപ്പോൾ ഗാംഗുലി ബംഗാളിൽ കുറേ സ്ഥലത്ത് കുറേ മാറ്റങ്ങൾ റിഫോംസ് വന്നിട്ടുണ്ട്, അത് കേരളത്തിൽ വന്നിട്ടില്ല, അത് വരാൻ സമയമായി. ശരി, വളരെ സന്തോഷം. സമയം പോയത് അറിഞ്ഞില്ല. ഒരു ക്രിക്കറ്ററെ മാത്രമല്ല, ഓണവിശേഷം പറഞ്ഞു ഒരു ക്രിക്കറ്റർ മാത്രമല്ല, പാടി പറഞ്ഞു തുറന്നു പറഞ്ഞു ശ്രീശാന്ത്. വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും ഓപ്പൺ മൈൻഡഡായ ഒരു കളിക്കാരനൊപ്പം, മലയാളികളുടെ ആവേശമായിരുന്ന ഒരു താരത്തിനൊപ്പം ഈ ഓണനിമിഷങ്ങൾ പങ്കിടാൻ കഴിഞ്ഞതിൽ നമുക്ക് ഇനിയും ഇരിക്കാം. ഉറപ്പായിട്ടും. വളരെ സന്തോഷം ശ്രീശാന്ത്, എല്ലാം തുറന്നു പറഞ്ഞതിന്. ശ്രീശാന്തിനും കുടുംബത്തിനും ഓണാശംസകൾ. താങ്ക് യു.